ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ഉള്ളൊരു ജ്യൂസാണ്. നമ്മൾ ക്യാരറ്റും അതുപോലെ ലെമണും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ഒരു ബ്യൂട്ടി ഡ്രിങ്കും കൂടിയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്ന ഒരു സീസണാണല്ലോ ഈ വിൻ്റർ സമയം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് കൊടുക്കാവുന്ന ഒരു സൂപ്പർ ഫുഡിൽ പെട്ടിട്ടുള്ള കാര്യമാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ലെമൺ കൂടി വന്നാലോ ഒന്നുകൂടി സൂപ്പർ അല്ലേ. നമുക്ക് നല്ല വൈറ്റമിൻ സിയും അതുപോലെ തന്നെ വൈറ്റമിൻ ഐ ഒക്കെ ധാരാളം കിട്ടുന്ന തരത്തിലുള്ള ജ്യൂസ് റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമ്മുടെ റെസിപ്പി എങ്ങനെ കണ്ടാലോ. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ലെമൺ വേണം, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഒരു അല്പം കസ്കസ് ഒന്ന് കുതിർത്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരത്തിനായിട്ട് നമ്മളിവിടെ ഷുഗർ ചേർക്കുന്നില്ല, പകരം ഹണിയാണ് ചേർക്കുന്നത് കേട്ടോ. തേനാണ് വേണ്ടത്. തേൻ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര പാടെ ഒഴിവാക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യം. അതിൻ്റെ ഗുണം നമുക്ക് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാണ്ടിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഒന്നോ രണ്ടോ സ്പൂൺ കസ്കസ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുതിർന്ന് വരും. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ക്യാരറ്റ് പിന്നെ മിക്സിയിൽ അരഞ്ഞ് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ നിർത്തി നിർത്തിയിട്ടൊക്കെ പലതവണ സ്പൂൺ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടൊക്കെ അടിക്കേണ്ടി വരും. എന്നാലും ചെറിയ പീസൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്കൊന്ന് കറക്റ്റായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടാനായിട്ടാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാബേജൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഗ്രേറ്ററിൽ വെച്ചിട്ട് വേഗം തന്നെ നമുക്കത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വളരെ ചെറിയ ഒരു പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു രണ്ട് തണ്ട് മല്ലിയില അതുകൊണ്ട് ഇടുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ലെമൺ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ലെമണിന് പകരം നല്ല മധുരമുള്ള ഓറഞ്ച് കയ്യിലുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ നമുക്ക് കുരു നിൽക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരു ഉണ്ടാവരുത്, അത് അരഞ്ഞ് വരുമ്പോഴത്തേക്കും ജ്യൂസിന് ഒരു കയ്പ്പ് വരും കേട്ടോ. അത് ശ്രദ്ധിക്കുക, ലെമണിൻ്റെ ആണെങ്കിലും ഓറഞ്ചിൻ്റെ ആണെങ്കിലും. അപ്പോൾ ഞാനിവിടെ കുരു കംപ്ലീറ്റ് ആയിട്ടാണ് പിഴിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരണം. വേഗം തന്നെ അരഞ്ഞ് കിട്ടും. നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ക്യാരറ്റൊക്കെ ആയതുകൊണ്ട് ഒരു ഗ്ലാസ് മതി അതിന് കൂടുതൽ എടുക്കണം കേട്ടോ. ഭയങ്കര ലൂസായി പോകും അല്ലെങ്കിൽ. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിത് ഒരു തവണ കുറച്ച് വലിയ ഹോളുള്ള അരിപ്പയിലൂടെ അരച്ചതിന് ശേഷം രണ്ട് തവണ ചെറിയ ഹോൾ വരുന്ന അരിപ്പയിൽ കൂടി കൊണ്ട് അരിച്ചിട്ട് നല്ല പ്യുവറായിട്ടുള്ള ഒരു വെള്ളം പോലെ തന്നെ ഇതാക്കി എടുക്കണം. അതിൽ തരി ഉണ്ടെങ്കിൽ നമ്മൾ കസ്കസ് ചേർക്കുമ്പോൾ ഈ തരികളെല്ലാം കസ്കസിൽ ഒന്ന് പറ്റി പിടിച്ചിട്ട് അത് കുടിക്കുന്ന സമയത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്രമല്ല കസ്കസ് ഇല്ലാതെ നമ്മൾ കുടിക്കുകയാണെങ്കിലും ആ തരികൾ വരുമ്പോൾ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. ക്യാരറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അരിക്കാതെ നിങ്ങൾ എടുക്കരുത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള തേൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം തേൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഡെയിലി കഴിക്കുക എന്നുണ്ടെങ്കിൽ സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ആവാനും അതുപോലെ സ്കിന്നിലെ ചുളിവുകൾ വരാതിരിക്കാനും യങ് ആയിട്ടിരിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് വിട്ടുപോകണ്ട. അടുത്തൊരു വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം.